തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനിക്ക് കൈമാറുന്നതിനെതിരെ നിയമസഭ പ്രമേയം പാസാക്കും. മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിമാനത്താവളം വിട്ടു നൽകേണ്ടതില്ലെന്ന് യോഗത്തിൽ പൊതുവികാരമുയർന്നു. കേസിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യമുയർന്നു. തനേഷ് തമ്പിയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. തനേഷ്, എന്തൊക്കെ തീരുമാനങ്ങളാണ് ഉണ്ടായത് സർവകക്ഷി യോഗത്തിൽ? ഉന്മേഷ്, യോഗത്തിൽ ബി ജെ പി പ്രതിനിധിയായി പങ്കെടുത്ത ജോർജ് കുര്യൻ ഒഴികെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി വിമാനത്താവളം അദാനിക്ക് കൊടുക്കുന്നതിനെ എതിർക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകണമെന്നും എല്ലാവിധ പിന്തുണയും സർക്കാരിന് ഉറപ്പു നൽകി. ഇതിൽ ഏറ്റവും പ്രധാനമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരാനും ആ പ്രമേയം അംഗീകരിച്ച് കേന്ദ്രത്തിന് അയച്ചു കൊടുക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകേണ്ടതില്ല എന്നുള്ളതാണ്. ഇതിൽ ആമുഖമായി സംസാരിച്ച മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഏതൊരു വ്യവസായ സംരംഭകനാണെങ്കിലും സംസ്ഥാന സർക്കാർ. തനേഷ് തമ്പിയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സർവകക്ഷി യോഗം ഓൺലൈനായിട്ടാണ് ചേർന്നത്. നിയമസഭ ഈ വിഷയത്തിൽ പ്രമേയം പാസാക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിമാനത്താവളം വിട്ടു നൽകേണ്ടതില്ല എന്ന പൊതുവികാരമാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലുണ്ടായത്. തനേഷ് തുടരുന്നുണ്ട്. തനേഷ്, മറ്റെന്തൊക്കെ ചർച്ചകൾ നടന്നു ഈ യോഗത്തിൽ? തനേഷ്, ഉന്മേഷ്, ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. അതായത്, ആര് വിമാനത്താവളം എടുത്താലും സംസ്ഥാന സർക്കാരിന്റെ സഹകരണമില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. വികസന കാര്യങ്ങളിൽ സർക്കാരിന്റെ സഹായം ആവശ്യമാണ്. സംസ്ഥാനത്തോട് വെല്ലുവിളി നടത്തി വ്യവസായമുണ്ടാവുന്നവർ വരുമെന്ന് കരുതുന്നില്ല. ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ കത്തു മുഖേനയും നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കാമെന്ന് ഉന്നതതലത്തിൽ സംസാരിച്ചപ്പോൾ വാക്ക് തന്നതാണെന്നും അതിപ്പോൾ മറന്നുപോയിരിക്കുന്നു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമാനത്താവളം വിട്ടുകൊടുക്കാനാകില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. ബി ജെ പിയുടെ ഇത് സാങ്കേതിക പ്രതിഷേധം മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ബി ജെ പി പിന്മാറും, ഒന്നിച്ചു നിന്നാൽ ഈ തീരുമാനം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികൾക്കും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒറ്റക്കെട്ടായി നിന്ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുന്ന കാര്യത്തിൽ അദ്ദേഹം പിന്തുണ നൽകി. മാത്രമല്ല, അതീവ പ്രാധാന്യമുള്ള വിഷയത്തിൽ യോഗം വിളിച്ചതിനെ കക്ഷി നേതാക്കൾ സർക്കാരിനെ അഭിനന്ദിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് പൂർണ്ണ പിന്തുണ ബി ജെ പി ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികളും നൽകിയിരിക്കുന്നു. ശരി, മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രമേയം പാസാക്കാനുള്ള തീരുമാനം. തനേഷ് തമ്പി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.